സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സ്ഥിരം ക്യാമ്പ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഇന്ന് രാവിലെ കൂടിയ മന്ത്രിസഭായോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മതസൗഹാർദ്ദം പരിപാലിക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നും തലപ്പാറച്ചേരിയിലെ കലാപം പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് തെളിവാണ് എന്നും പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ശ്രമിക്കുകയാണെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പൊന്നാരി മംഗലത്ത് താൽക്കാലിക ക്യാമ്പ് അനുവദിച്ചേക്കുമെന്ന് പിന്നീട് നൽകിയ പത്രക്കുറിപ്പിൽ സർക്കാർ വക്താവ്. ഇവളെയും കൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നേരിട്ട് കറന്നു കൊടുക്കല്ലേ. വെളിച്ചപ്പാട് പാല് വെള്ളം ചേർത്തുന്ന ആരും പരാതി പറയാൻ പാടില്ല. എന്നാ പിന്നെ ഉള്ള സമയം കളയണ്ട, വേഗം ആയിക്കോട്ടെ. അങ്ങനെ അങ്ങോട്ട് കറക്കാൻ പറ്റുമോ സരോജനം? ഇനി കാമധേനായിട്ടുള്ള കറക്കൊക്കെ നിർത്തിക്കോളീൻ. പട്ടാളം ഇറങ്ങാൻ പോണേ. പട്ടാളം പിലാക്കണ്ടി. മൂന്ന് പേരും മുക്കിയിട്ട് വണ്ടി നീങ്ങണില്ലടാ. അഞ്ഞു തള്ള്, ഇതുപോലെ അങ്ങോട്ട് തള്ളി സെക്കൻഡ് ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ട് ആകും. കുറെ നേരമായിട്ട് തള്ളുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇതും ഡ്രൈവിംഗ് പാഠത്തിലുള്ളതാ. ഇനി വണ്ടി അധികം തള്ളണ്ടി വരില്ലേ ഗോപാലജി? അതെന്താ പിലാക്കണ്ടി? ബംഗ്ലാവൂന്നിൽ പട്ടാളം ഇറങ്ങാൻ പോവാ. എക്സ് അല്ല, ഒറിജിനൽ. കൃഷ്ണ, ഇത് പുലിവാല ഔട്ട് അംസക്ക. നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നോളി, അപ്പോഴേക്കും പട്ടാളെത്തും. തലപ്പാറച്ചേരിയിൽ എന്തോ കുഴപ്പമോ കുഴപ്പം ഉണ്ടായിട്ട് പൊന്നാരി മംഗലത്തെ പട്ടാളം ഇറങ്ങണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തെ ഇറക്കണത്. നാട്ടിൽ എവിടെ കുഴപ്പമുണ്ടായാലും ഇറക്കാനാ. നമ്മുടെ കാലക്കേരിന് സർക്കാരിന്റെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരി മംഗലത്തായിപ്പോയി. മാത്രല്ല, ബംഗ്ലാവ് കുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ, അവർക്ക് ആ ചേരി കാണും ചെയ്യാ. അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ? സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കണതിന് പഞ്ചായത്ത് എന്തിനാ അറിയണേ? ഞാൻ തന്നെ വിവരം അറിയണേ ഞങ്ങളുടെ ലീഡറെ വീട്ടീന്നാ. നമ്മുടെ പോലീസുകാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കൊഴപ്പുള്ളൂ. പട്ടാളം മുന്നിൽ തല്ലേ കൊല്ലേ ചെയ്താല് ഇവർക്ക് ഒരു കൊഴപ്പില്ലല്ലോ എന്നാണ് പൈശാചികവും മൃഗീയവുമായി മുഖ്യം വിളമ്പിയത്. ചതിച്ചൂലോ എന്റെ ഭഗവതി. പട്ടാളം ഇറങ്ങിയാ പിന്നെ ഇവിടെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റുമോ? വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാളം അവിടെ ബലാത്സംഗം ചെയ്തു ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ? ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി നിങ്ങൾ വെളിച്ചപ്പെട്ടപ്പോഴൊന്നും പറഞ്ഞില്ലേ വെളിച്ചപ്പാടെ? വേണ്ട സഖാവേ, ഭഗവതി കളിയാക്കണ്ട, കളിയാക്കണ്ട. ഈ ഗുളിക പണിക്ക് ഒരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല, വരണതൊക്കെ അനുഭവിക്കന്നെ. ആ, ഇതിന്റെ പുറത്ത് കറിയുള്ള കച്ചവടക്കിച്ചോടൊന്നും വേണ്ട വിവാത്തു. ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോണ്ടെന്നെ. പട്ടാളം ഇറങ്ങാൻ വേണ്ടി ആ പൊയ്ക്കോ പൊയ്ക്കോ. നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രം, ആളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല പട്ടാളം. ഞാൻ പണ്ട് ഡെറാഡൂളായിരുന്നപ്പോ പൊന്നൈവാസിൽ ഡെറാഡൂൾ. ആ പൊന്നാര നാരായണൻ ഞങ്ങൾ പോയി കടന്നോളിട്ടോ. ഇവിടെ ആള് കയ്യിന്ന് പോയി ഡെറാഡൂളിലെത്തിക്കണ്. കയറിൽ പിടിമുറുക്കി വലതുകാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലതുകാലെടുത്ത് പുറത്തമർത്തി വലതുകാൽ പെരിവിരലിൽ ഊന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്? സായപ്പിനി മാതാമയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാറിന്റെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം. വിശാല അപ്പോഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ, മോളെ ഇപ്പുറത്തേക്ക് വാ, ഇവന്മാരെ എന്റെ കഴുത്തൊടിച്ചിട്ടിരിക്കുക. ഓ, ആ എംബോക്കിന് ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കാൻ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരായില്ലോ കണക്കുണ വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ, ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെന്നെ ഒന്ന് ചവിട്ടി തിരുമിയതാ, എന്റെ ഞരമ്പൊന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശരിയായില്ലോ? ശരിയായി, ശരിയായിന്നേ. എന്ത് സുഖ? ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടുപണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്?
വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിച്ച് സൂക്ഷിക്കണം. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് എത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ കത്തിയോ? വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ള ഒരു ഉറപ്പോ? അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളെ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമ്മകേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ. അതെ, ഞങ്ങളവിടെ ഡെയിലി കള്ളന്മാരെ. നിങ്ങളൊന്ന് നിർത്തിക്കാൻ, ഇതിന് വലിയ പ്രശ്നത്തിലേ ഗ്രാമം. പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. പട്ടാളോ? സാറൊന്നും അറിഞ്ഞില്ലേ? പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്ന ഉറപ്പാ. അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടോ. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചു തുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം. ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ? എന്റെ പടച്ചോനെ, അയ്യോ ഒന്ന് നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരി മംഗലത്ത് പ്രതിഷേധം ആളി കെട്ടാൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. എടോ മൊയ്ത് പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ? ഞാൻ തന്നിട്ടില്ലേ? പൂവല്ലോ. എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്. നായരെ ചതിക്കരുത്, പിരിവ് തന്നില്ലെങ്കിലും സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. ബഹുമാന്യരെ, ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരി മംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രിയമുള്ളവരെ, സുരോധന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രല്ല, പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ. വീട്ടുകാര് മാത്രല്ല, ഒരു പൊതുപ്രവർത്തകരുടെ ഓർമ്മ വേണം. പിന്നെ ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി, നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, തീർക്കാൻ തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പ്രസിഡന്റ് പൗല്, പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരി മംഗലം നിവാസികളെ, സബ് ലോകം കോ നമസ്കാർ. പട്ടാളം കോ ക്യാ മുസ്കിൽ ഹേ. നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കില് പണ്ട് ഞാൻ ഡെറാഡൂൺ ആയിരുന്നപ്പോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ പറയരുതെന്ന്? പോരാത്തതിന് പട്ടാളത്തിനൊരു വക്കാലത്ത്. പിന്നെ ഡെറാഡൂൺ അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുഹൃത്തുക്കളെ, പട്ടാളം പൊന്നാരി മംഗലം വിട്ടു പോവുക. ചുറ്റിന്ത്യ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തരി പോലും പട്ടാള പരിവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ. എന്നിട്ടും പട്ടാളമൂടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ. എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത്.
फौजी में था क्या? जी साहब। आकर तो क्या नीचे उतरा। इधा एत्ती कहीं नाटी आ रहे पन्नारी मंगले ते काकन दिन जवान मारेंगे एत्ती कहीं जो अरे देने मुड ते चल എന്താണ് ബാഹ്യന്മാരെ കാലിന്റെ ശക്തി ഇല്ലേ? ഇമ്മാര് നാല് നടത്താൻ നടന്നാ മതി നാട് കൂട്ടി ചോറാവാൻ. അമ്മേ ഭഗവതി, കുഞ്ഞാമിന ആന്റി കുഞ്ഞു മാഷെ കാണാനേ നന്നായി. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അവിടുത്തെ പട്ടിയുടെ കടി കിട്ടിയില്ലേ? ആ അത് ചേച്ചിനെ ഒറ്റയ്ക്കാക്കി ഓടിയിട്ടല്ലേ. ചേച്ചിയുടെ പട്ടാളം തന്നെ.
പട്ടാളെന്തോ പിടിക്കാൻ പോണത് കാണാനാ ഞങ്ങള്. വ്യായാമം ചെയ്യാനും സമ്മതിക്കല്ല അച്ഛാ, ഇത് ജോഗിങ്ങാ. ജോഗിങ് ജോഗിങ് എന്ന് വെച്ചാല് നമ്മൾ എക്സസൈസ്. എക്സസൈസ് അല്ലേ പട്ടാളം? പുറത്തു സൈഡിൽ ഇതുപോലത്തെ വരട്ടേട്ടാ വേണ്ട. ഹംസക്ക ഒരു ചായ ബഹളം കൂട്ടലേടാ പച്ച, ചായ എടുത്തു തരാ. ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തൊക്കെ കേട്ട് എന്നാണ് നമ്മളെ ചെത്തുകാരൻ ബാസ് പറഞ്ഞത്. ഇതുവരെ പുറത്തേക്ക് പോയപ്പോ ഉണ്ടായില്ല. അതിനുള്ള സമയമായിട്ടുള്ള ഹംസേ, സ്ഥലത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനൊക്കെ തന്നെയാ. ബഹുവചനം വേണ്ട, ഞങ്ങളെ കാലത്ത്. അതെ, പട്ടാളം അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് പോയിരിക്കും. എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുകാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരുന്നുണ്ട്, ഒന്ന് പ്രശ്നം വെച്ചാലോ? ഇന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാൻ. അല്ലേ, പ്രശ്നമാവണം. ഈ നാട്ടുകാർ അനുഭവിക്കും വേണം, അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല വില കണ്ടി, ഇതിന്റെ ചായ ക്ലാസ്സാ. വില കണ്ടിയേട്ടാ, ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടോ? ഒരു പത്ത് തല കിട്ടിയിരുന്നെങ്കിലേ. കണ്ടിയേട്ടാ, നിന്റെ അപ്പന്റെ നിന്റെ തല അവരെടുക്കാണ്ട് നോക്കിക്കോ. അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി, വിക്കും വെച്ച് ഒറ്റ പ്രാക്ക് മതി. നാല് പ്രാക്കിന്റെ തൂക്ക ഇവിടെ ചുറ്റിക്കറങ്ങിയായിരുന്ന ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല, പിന്നെ പുഷ്കോ ഒന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലട കുട്ടി പിശാശേ. നീ തിരുമാൻ സാഹിപ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവന് ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. നിന്നിളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വാടാ. പട്ടാളം ഇറങ്ങി സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്തല്ലോ വൈദ്യരേട്ടാ. ഞാനൊരു ഒറ്റ അത് ശരിയാ, നേരെ ക്യാമ്പിലോട്ടിയല്ലേ. അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യകോലം തന്നെ വേണ്ട ഗോപാലജി. ഇതാരാ? ഇതാണ് പട്ടാമ്പി സാറ്. പട്ടാമ്പിയ? പട്ടാമ്പി അല്ല, പട്ടാമ്പി. പാലക്കാടൻ പട്ടര, പട്ടാളം പട്ടാളം. ഹലോ, തന്നെ തന്നെ. എന്താണോ വിളിച്ചാ വരാനും മടി? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല നഗർ, എടോ അങ്ങോട്ടല്ല, മുമ്പോട്ട്. ഒന്ന് വേഗം ആവട്ടോ. പറച്ചോലെ, നമ്മളെ സുഖൂലെ പട്ടാളം പൊക്കിയല്ലോ. പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്, കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കാം. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാൾ ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല, സംശയം തോന്നി. ഞങ്ങൾ ആരെയും പൊക്കും? ഞങ്ങളെ? അതെ, എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലജി ഇങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. നീളാ തുന്നിയാത്ത കളി കൂടെ കുട്ടി കളിച്ചല്ലി പേര് പോയി നോക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം, ചോദിച്ചു ഉത്തരം പറയും. അതിന് താൻ എന്തിനോടോ കരയുന്നു. എടോ, താൻ എന്തിനാ കരയുന്ന? എടോ, ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാം. ആ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. റെഡി സാർ, ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനോടിരുന്നോ, ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട.
നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുമോ? കേറും. നിന്റെ ചരമ വാർത്ത ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ, അത് സാറിന്റെ വീടല്ലേ? പിന്നെ മേ കമിൻ? യെസ് കമിൻ. കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം? അയ്യോ ഇല്ല, ഐ എം സോറി, മനസ്സിലായില്ല. സത്യയുടെ മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല. എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരന് കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ. നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവുകൂന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടുണ്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? നിന്റെ മുറി പോണം. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിൽ നിന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യോട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. വിളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാൽ എവിടെ കിട്ടും പറയാൻ പറയാം. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവ നാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. ആ, അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താമ്പോയ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ? ഇതിലും ഭേദം വെല്ലം മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. അതെ, നമ്മളെല്ലാരും ഇവിടെ പോണോ? സംഗതി പട്ടാളോടെ. നീ ധൈര്യമായിട്ട് വാ പുഷ്കു. നിന്റെ വെള്ളരിക്കപ്പെടണോ? ഇതങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഗുര പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഇങ്ങോട്ട് വേണോ? ഞാനാ താനാണ് ഇവിടുത്തെ നേതാവ് അല്ലേ? ഏ, അങ്ങനൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചോണ്ട് വിളച്ചിലെടുത്താലുണ്ടല്ലോ. തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കിക്കളെ. മനസ്സിലായോ? സാർ പറഞ്ഞു കേട്ടില്ലേ, എല്ലാരും മാറുന്നേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാണേ. നീന്താണ കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കണ, പട്ടാൾക്കാരെ തന്നെ പീഡിപ്പിച്ചോ? പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. ആ, നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയിലെ. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠം. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മജത്തുംകാരില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. പോളിസി ഒറ്റക്കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ല ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരണ വഴിക്കെന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പ് ചെയ്ത്? അതോ, ഞാനും കൂടെ അവിടെ ഇല്ലെങ്കിൽ അമ്മ കുളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിന്റെ അപ്പച്ചന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. ആ, അത് ശരി. ലിക്കർ കോട്ട ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനി ആയിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് തന്നെ കൂട്ടി കൊണ്ടുവന്നതിനാ പച്ചക്കറി ആക്കാനോ? ആ, നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലേ? പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല,
ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നാലെണ്ണം ഒഴിച്ച് ഗ്ലഞ്ചം 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 അടിച്ചിട്ട് ആ വാസ്തവന്റെ മുകളിൽ കയറി ഇരുന്നാണ്ടല്ലോ എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മുകളിൽ താഴോട്ട് വീഴാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഒരു കാര്യം ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കുന്ന ഗ്രൗണ്ടിലിരിക്കാലോ അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയം രണ്ട് പേർക്ക് തരാം. രണ്ടെണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് കാണിക്കാനാ? അപ്പൊക്കോ മൂന്നെണ്ണം. മഴവേട്ട വെറുതെ എങ്ങനെയും തൂങ്ങണോ? ഓടാ ബെഞ്ചം പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വലറിക്കാ കാവല് നിക്കാറായില്ലേ? വീട്ടില പോയി പറ. മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറ് വല്ല നേർച്ച നേർന്നിട്ടുണ്ടാ? ഞാൻ തന്നെ ഈ പടം പന്ത്രണ്ടാമത്തെ തവണ കാണുന്നത്. എന്താ നിനക്ക് ഷക്കീല പടം കാണിച്ചാ? എടാ എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ച. ഒരു പട്ടാളക്കാരന്റെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം? പഠിപ്പിച്ചു പഠിപ്പിച്ചു ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा. ഡ്യൂട്ടി സമയത്ത് സ്വപ്നം മദ്യപിച്ച് മയങ്ങി പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനിടി എന്റെ പൊന്നു വാട്ടർടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? എറി വാടാ പന്നെ ടെമ്പററി ഓപ്പറേറ്റർ മോനി. പന്തയാവൻ കാത്തിരിക്കരുതോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പോ ഇവിടെ സ്ഥലം വിട്ടണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബേഗം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്റെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസ്ഡാവും. ഇത് എന്ത് ഏർപ്പാടായത്? സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസ്? അറിയില്ല എന്നെ തല്ലിട്ട് ഈ പൊന്നാരി വകലത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന്. അയ്യോ കുമാരേട്ട, അത് സർക്കസുകാരല്ല, പട്ടാള ക്യാമ്പ് വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ എറിഞ്ഞെ ഇവിടെ. ഹിന്ദി പഠിപ്പിച്ചോട്ടാ? ഉപ്പി അത് ഒരു ഇരുന്നൂറ് രൂപ.
ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ കടോക്കെ അങ്ങ് ബാറി പറഞ്ഞാ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തിലെ ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പറ്റം പോടാ പ്രായത്തിൽ കൊടുത്ത്. അയ്യോ 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 ഗോപാൽജി മതി. ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ നാരായണനോ? ഓ നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ. താങ്ക് യു. ദേവി മുങ്ങി നടക്കായിരുന്നു അല്ലേ? രണ്ടു മൂന്ന് മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി എന്താണ് പട്ടാളം അമ്പലത്തില് തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്? എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി, എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ വഴിയുണ്ടാക്കാം. ദേവി രക്ഷ കെട്ടും. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾ രൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് പാല് കടന്ന് കൊടുക്കേ. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന് രക്ഷാകവചം. പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശു ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ, വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മി കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിന് എവിടെയെങ്കിലും കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. ഹെൽപ്പ് ചെയ്യണോ? പശുവിനെ പേടിച്ചിങ്ങനെ ഉടറ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മി കുട്ടി? साल पहले मुझे तुमसे प्यार था, सौ साल पहले मुझे तुमसे प्यार था, सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था. ഇറങ്ങി വാടാ.
ഇറങ്ങി വരില്ലേടാ അവിടെ തന്നെ നിന്നോ. ഈ കുമാരനെ ഉന്നം ഉണ്ടോന്ന് കാണിച്ചു തരാം. നുഴഞ്ഞേറാൻ പഠിപ്പിക്കേ, നുഴഞ്ഞേറാൻ. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട, കോണി വെച്ച് ഏറിക്കൊണ്ടോളൂ. ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണ മോനെ, കരള് വാടിപ്പോവും. ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം. നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു. എവിടെ? അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ അന്ന് ഞങ്ങളെ കണ്ടില്ലേ? അപ്പൊ ഒന്നുള്ളൂ. എന്താണ് പ്രശ്നം? ഏ ഒന്നുമില്ല, ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ, കാലത്ത് നേരത്തെ നീക്കണ്ടേ. പി ടി സോ സാല പെഹലേ മുജെ തുംസെ പ്യാര ഥാ ആജ് ബി ഹേ ഓർ കൽ ബി രഹേഗാ തടീ യൂ സേ തുജ്സെ മിൽനേ കിയാ ബേകരാര ഥാ കിയാ ബേകരാര ഥാ ആജ്. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ജാതകം നോക്കി അച്ഛനെ ഉപദേശിച്ചിരിക്ക. അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഈ കുമാരാട്ടിനി ഉള്ളു. അതിനായി കുതന്ത്രം. രാവിലെ ജോഗിൻ ഇറങ്ങിയപ്പോ ജസ്റ്റ് ഇത് വഴി പാസ് ചെയ്താ. നിങ്ങളെവിടെ? ഞങ്ങളും ജോഗി ചെയ്ത് അറിയാതെ ഈ വഴിയായിപ്പോയി. ഓക്കെ, ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. നാട്ടുകാരെ മേടിച്ചു ഉറപ്പാ. ഓ, ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേരെ പറടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുളപ്പൻ കാലത്ത് പതിങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? അനാവശ്യം പറഞ്ഞല്ലോ. ഞാൻ പറയുന്നതിനെ കുഴപ്പമുള്ളൂ, നിന്നെ കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റായപ്പോ നീ ആ ജോത്സ്യം മണിക്കരോട് ശൃംഖരിക്കാൻ പോയല്ലേ ശീലാവതി. ഓ, എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഈ പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരക്കാത്ത ആസത്തെ. പണിക്കരെ കാണാൻ പോയതെല്ലാം സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാൻ. എന്റെ തലവര? നിന്റെ നേരെ കൂടാത്തണം.
എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർ കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേ ഇത്? അയ്യോ പോട്ടെ, കൊടുത്തൊരുങ്ങി ദേവാണ് വാഗൻ തൂക്കി മഹിളാ രത്നം. നിന്റെ ബാക്കി വിത്തല്ലേ മനുഷ്യ, എന്നെ എന്ത് വേണേലും പറഞ്ഞു, അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ അനിയത്തെ പറഞ്ഞപ്പോ അവക്കങ്ങ് കൊണ്ടു, രാവിലെ പിന്നെ അവള് തെണ്ടറങ്ങുന്നത് എന്തിനടി? ഓ നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ട ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ കുടിച്ചു കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാൽ കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരഞ്ഞ് ബോധരണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ എന്ത് ചെയ്യടി, മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ഞാൻ കുടിക്കും പെടുക്കും, നീ ആരാടി ചോദിക്കാൻ? ഓ സത്യം പറയണേ, നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രമല്ലേ ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തിയ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്, രോഗപ്രശ്ന, സമയം സൂക്ഷിക്കണം, കുംഭരാശിയാ ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന തന്റെ കണ്ടകശനി ഞാൻ കാണിച്ചോട്. എന്താ കുമാരേട്ടത്? കോഴുകൊണ്ട് കൂടോത്രം ചെയ്യല്ലടോ. ഭഗവതി, എനിക്കങ്ങനൊരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തെറിക്കുന്ന തലയല്ലടോ ഈ കുമാരേട്ടത്. ഉപ്പേ അയ്യോ, ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടും. പെൺപിള്ള, ഈ ജോത്സ്യർ എന്നത് അടക്കി നിർത്തിക്കോണം. പേരിൽ ഒരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 ഇട്ട് കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ കവടി ജനിച്ചോ. ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു, കുട്ടിക്ക് മണിയാടറുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. അതുപോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ് അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടോളൂ. അഡ്രസ്സിന് പകരം പഴയ വല്ലവരും തന്നെ. ഗോഡ് ബ്ലസ് യു. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തൂപ്പിലാക്കണ്ടി പറഞ്ഞ നേരാണല്ലേ? എന്ത്, സ്ത്രീലമ്പടന്മാരാണെന്ന്? അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിതാ. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിലി ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ് മാറുന്നത് നോക്കിയതല്ല, പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ പാടുന്നറിയാൻ നോക്കിയതാ. അല്ലാതെ ആ മതി മതി, നോണ പറഞ്ഞു കഷ്ടപ്പെടണ്ട. അയ്യോ കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു, പാടുന്ന ആരാന്നറിയാനുള്ള ആകാംക്ഷയോടെ നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല, യുനോ ഐ എം എ മേജർ. അതെന്താ, മേജർമാർക്ക് നുണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാൻ ഇവിടുത്തെ ആർ ഡി ഏജന്റാ. കുട്ടി, അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കു കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഞാനും മാധവട്ടനും എന്നെയും മാത്രമേ ആർമിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF മറ്റു ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷൻ വന്നവരാണ്. മാത്രമല്ല, ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാരോടും പറയേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരും ചേർക്കാൻ പറയൂ. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ, അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. ഹേ, ഗോ ഫാസ്റ്റ്, കം ഓൺ, ഗോ. ഹേ ജൽദി യാർ. എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെ അല്ലാണ്ട് എന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും, തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട്. ഇനിയും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ആ ലക്ഷ്മിക്ക് പുല്ല് തിന്നാ ഒരു മടി, ദഹനക്കേട് ഉണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ എവിടെ കിടന്ന് കറങ്ങരുത് പറഞ്ഞിട്ടില്ല എന്നോട്? ഓ, അതന്നെ ഞാനും ആലോചിക്കുന്നത്. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ കമിൻ സർ. യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്.
ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോ അവിടെ ഒരു വറിയ തിയേറ്റർ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ കേണലിന്റെ ഓർഡറിലായിട്ട്. നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറിയതേട്ടന്റെ സ്ഥിതി അതല്ല, വളരെ ചെറുപ്പത്തിലെ പട്ടാളത്ത് ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു, ആറ് കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ, കിട്ടുന്നത് മുഴുവൻ കുടിച്ചത്. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാലുതെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറിയതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തകഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നു. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മൾ ഇങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർ തടിച്ച് ചെലവാക്കും, ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോ നിങ്ങളെല്ലാം ചേർക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിയെ, ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി ഏജന്റ് അത്രേ. ചെറിയ അഭിഷേകം നടത്തുന്ന ആ വൃത്തിയേട്ടന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസ് വെച്ചാ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് മൂന്നുപേരും ചേരും സാർ? താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ട ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീല അത്ര മോശം കാര്യമൊന്നുമല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ ഇങ്ങേർക്ക സുഖം മറ്റു തന്നെയാണ്. എന്തോന്ന് പ്രേമം കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം പൊടിഞ്ഞു തുടങ്ങി. ഒന്ന് പോടാറ്. നിനക്കറിയില്ല പട്ടാഭി സാറിനെ, നല്ല ആപ്പിള് പോലത്തെ കാശ്മീരി പിള്ളേരെ എത്ര പുറകെ നടന്നറിയോ അങ്ങനെ ഒന്ന് വീഴ്ത്താൻ. എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ. വടിയും കുന്തൊക്കെയായിട്ട് ഈ പണ്ടാരങ്ങളെ എവിടേക്കാവോ പിടിച്ചേ. ഒളിക്കണ്ട വൈദ്യരാരെ, ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല്. ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോടകം നടുറോഡിലാണ് ഉണ്ടാവുക. അല്ല, നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് മൂന്നാലാളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാനായരെ? ഇതാവിടുത്തെ തന്നെ ആളെ കളിപ്പിക്ക. അതെ, നായയെ കൊല്ലാൻ സഹായിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങള് എസ് ഐ ഒന്ന് കാണണം. ആര്? ഗബ്ബാറ. നായയെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായയെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേടും. അത് ശരിയാ, അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിലൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വായിച്ചിട്ടില്ലേ, പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതു എന്നൊക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കിക്കണ്ട് വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാ സംഗീതം. ഇത്രക്ക് വിസ്തരിച്ചെഴുതല്ലേ, അവൾ കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കല്ലേ? പഞ്ചാര കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ, വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മാറ്റുന്നു. മതി മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരടെ. ഇതുവല്ലേ ശല്യം? വല്ല നുഴഞ്ഞ കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ, കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമേ പറയണ്, എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ല. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ഒരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല.
ആരും കാണില്ലല്ലോ. ഇനി നമ്മൾ അറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? ഇതെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്മത്തെ തങ്ങളെ. നോക്ക് രാത്രി മോനെ എങ്ങക്കൂല്ലേ വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അമ്മ ഇന്റെ കഥ കഴിച്ചതല്ലേ. അമ്മോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പറ്റാക്കാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയ. സാർമാരെ, നമ്മള് ബോംബ് വെക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പർ ചെറുങ്ങിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അത് ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ? അത് മാരകായുധങ്ങളൊന്നല്ല സാറേ, പട്ടിനെ കണ്ട തച്ചല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. ഹ്യൂമൻ എനിമയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. അയ്യോ സാറേ, ഏതോ തെണ്ടി ഗ്രീസ് വെട്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ, ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീണ് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരക്കാൻ തേങ്ങയും കറിക്ക് മാങ്ങി ആരുകൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി, പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. എന്റെ കമത്തി കത്തി കാശിൽ കൊണ്ടോ. വൈദ്യരെ എനിക്ക് പേളുമ്പ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്ര തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ ഒരു പട്ടികളില്ലാ. അയ്യോ മാമി, അത് ക്യാമ്പിന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ?
ഞാന് ശരി ശരി ഈ വണ്ടി വിടെ വണ്ടി നിർത്തേ രാമനാമം ചൊല്ലിണ്ടേ പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. നീ ക്യാമ്പിലെ വന്ന് എന്നെ വേണം ചൊല്ലിക്കേ? ഇങ്ങ മലയാളത്തിലെ പേശന അവൾക്ക് പുരിയോ? പുരിയട്ടുണ്ട, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം ഇവൻ ചെയ്യുന്നത് ശരിയാണോ. അതൊരു തേ യുദ്ധം പട്ടിപിടുത്തം എന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കുക? മൂക്കിലെ പല്ലു കൊളച്ചാച്ചേ. ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ഉന്നേം കൂട്ടിട്ട് ശബരിമലയ്ക്ക് വരേണ്ടി വേണ്ടിട്ടിരിക്കേ. അമ്മ ഏമ്മ എന്നെ പുരിഞ്ഞേക്ക മാട്ടേ. എട്ടാമത് വയസ്സിലെ ദേശീയ കുടു സത്യനദാൻ പാത്രക്ക് അപ്പ അവിടെ പാടിയേ. അതുക്കപ്പുറം വർഷം പറ കണ്ണീർ മിട്ടുന്ന പാത്രക്ക് നേക്ക് അതെല്ലാം ഒന്ന് മറക്ക മുടിയാ. എപ്പ വേണേ പോലാം പട്ടാളക്കാല ഉയര്. അതിനാലെ എല്ലാ പട്ടാളക്കാരനും കല്യാണം പണിക്കാൻ മേർക്കാൻ പോറാനേ. എന്ത മാധവൻ അവൻ പെൻഷൻ ആണേ എങ്ക പോവാൻ? അവനുക്ക് കാത്തിട്ടിരിക്കത്തക്ക് ആരാതി ഇരിക്കാളാ? അത് അവൻ തലയെടുത്ത് ഇത്തവണ അണ്ണൻ ഈ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിരിക്കും. നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാലോ. അതിനുള്ള ഡെപ്പോസിറ്റുകളൊക്കെ സാറ് തുടങ്ങി കഴിഞ്ഞു. ഡെപ്പോസിറ്റാ? അമ്മാ അത് വന്ന് ഈ കല്യാണത്തിലെ ഡെപ്പോസിറ്റ് അല്ലേ, അതിനെ പറ്റി അവൻ പറഞ്ഞു. എന്നെ ചൊല്ലി അനുപ്പുറത്ത് ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവാ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണം. അത് പക്കത്താത്ത പൊണ്ണു. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ ഡെപ്പോസിറ്റ്? എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറ. ഓ അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ? ശരിയമ്മ. ഞാൻ പറഞ്ഞില്ലേ
അമ്മ എന്ത് കരുതിട്ടുണ്ടാവോ? എന്ത്? അല്ല കുട്ടി എവിടെ കണ്ടിട്ടേ? ആകെ കുഴപ്പമായി. കുഴപ്പം? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ഉള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാ അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പഴാ കുട്ടിയുടെ വരവ്. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനെ തടുപ്പൊന്നുമില്ലല്ലോ. അത് കുട്ടിക്കറിയാം എനിക്കറിയാം, പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അമ്മ തെറ്റിദ്ധരിച്ച് കാണും ഉറപ്പാ. അല്ല ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആയി പോകുന്ന തോന്നി. പിന്നെ വൃത്തിയെ കണ്ടിട്ടില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻഡി കാണും. സാർ എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി, ഈ കറക്കത്തിനിടയിൽ ഞാൻ തപ്പാം. പിച്ചക്കരമാരില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞോണ്ടാണോ മനസ്സിലാവാത്തത്? അമ്മക്കെന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ, അപ്പം മലയാളം അറിയാല്ലേ. ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ, ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. അതിന് അതിനൊന്നും ഇല്ലേ. പട്ടാമ്പി സാറ് അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ, പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്താ അമ്മയോട് പറയാതിരുന്നു? മറന്നതാ മറന്നതാവുള്ളോ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്, അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ, വണ്ടി നേരെ അങ്ങോട്ട് പോട്ടെ. ആ വേണ്ട, തുറക്കണ്ട, എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. ഓ, വേണ്ട, അടക്കണ്ട, ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്ത അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ ചെന്ന് അയച്ചു വിടറാ ചാവണയിൽ മുമ്പ്. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ, ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ. ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ തിരുമിയാ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 = 48 Indian rupees, you know? അങ്ങനെയല്ലേ. അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവർത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോളുണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ. ബേക്കറി ബിസിനസ്സോ? ദിസ് ഈസ് ആപ്പ്. ഡോ, തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്. അതെ, അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മാ. പോരും, എനക്ക് വയറിനറിഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ, അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെ എതിരല്ല അല്ലേടി. അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതെന്നെ വലിയ കാര്യാ. ധർമ്മശാസ്താവേ, കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ. അതെങ്ങനെ ചൊല്ലു അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. നേരെ റൊമ്പ ആകുത്, ഞാൻ കലമ്പട്ടുമാ. പറേ ചേച്ചി, പട്ടാളക്കാരനെ കെട്ടി എന്നെ തോക്ക് പിടിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടിനെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം, ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെയല്ലേ. ഒന്ന് പോടി. നീ ഇവിടെ ഇരിക്കുക. ഇതവിടെ കൊണ്ടുവച്ച്. നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്ന അയച്ചാണെന്ന് പറയാ. പിണ്ണത്തൈല പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ച് എന്നാലുണ്ടല്ലോ കൊഞ്ച. നീയേ എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്. എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങനെ ചെയ്താ മതി. ഈ പിണ്ണത്തൈല സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ, അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ.
ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക. അതിനൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടീ നിനക്കറിയില്ല ഒറ്റമോളുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാരും നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനെ ഒരു കാര്യം വീണിട്ട് ഇത് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ലുവരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ. അച്ഛൻ തന്നു വിട്ടതാ? ഏതച്ഛൻ? നായര് വൈദ്യരെ പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടോന്ന് കരുതി പിണ്ണതൈലം. പിണ്ണതൈലം നിന്റെ അച്ഛനോട് കൊടുക്ക്, വേണേ കുറച്ച് കുടിച്ചോളാൻ പറ മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചങ്ങളെ ഞാൻ. എന്താ ഇവിടെ കൊറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു? ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില് നോക്കട്ടെ, കാണിക്കേ? നോക്കട്ടടി. എന്താ ഇത്? പിണ്ണതൈലം. പിണ്ണതൈലോ? ആർക്ക്? എനിക്കോ? ഇവിടേക്ക് ഇങ്ങനെ പുറട്ടാനാ? ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവെന്ന് കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. പോവല്ലേ, ഇത് പറട്ട ഒരു കൈകൂടെ വേണ്ടേ? പിണ്ണതൈലം ഇത് പരട്ടിയ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു. ൊച്ചവെക്കരുത്, അവള് പട്ടാമ്പി സാറിനെ സ്വപ്നം കാണുക. മോളെ പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തിൽ ഒരേ ഒരു അച്ഛൻ നിങ്ങളായിരിക്കും. അതെ, ഒറ്റ മോളുള്ള ഒരു അച്ഛന്റെ സങ്കടമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. പാലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. സന്ധ്യയിൽ പൊന്നുരച്ചു പൊട്ടു തൊട്ട വെണ്ണിലാവു പോൽ നിന്നെ വന്നു മുത്തമിട്ട രാത്രിയിൽ ിലാവും.
കാലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുവുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും. ും കടുവുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും. അയ്യോ, നിങ്ങളുടെ ഔരാരും പറ്റാൻ മണ്ണൊന്നും അല്ല ഞാൻ. കിട്ടാനുള്ളതും കൊണ്ട ഈശ്വം പോവും. ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാലേ ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കരുതരുത് വിശ്വ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്നതേ അതിന്റെ കണക്കെടുപ്പിനല്ല, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനാ. നിങ്ങൾ അവളെ വിളിക്കേ, ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. പറയാനുള്ളതല്ല നീ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. കുഴപ്പത്തിൽ നിൽക്കാതെ പോ വിശ്വ. ഓ പിന്നെ, ഇത്രയും ദൂരം ഞാൻ വന്നത് വെറുതെ അങ്ങ് പോകാനെന്ന് കരുതിയോ? നിങ്ങൾ അവളെ വിളിക്കേ. എന്താ എന്താ പ്രശ്നം? കാണാരാ, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കെ, ഐ എം സോറി. പെണ്ണുമ്പിള്ളെ, എന്റെ സ്വന്തം അനിയനാ നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാ ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിട്ടറി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയ ഒരു വീട് അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് അവനോട് 100 വട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലി മഹാത്മ്യം! ഒരു രാത്രി കൂടി അവന്റെ കൂടെ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടിപ്പോ അവന്റെ ചാവുവിലയായി കിട്ടാൻ പോകുന്ന കാശും വാങ്ങി സൂക്ഷിക്കാൻ പോവാ. രൂപ ഒന്നും രണ്ടോ അല്ല, 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ. വിശ്വ നിന്നോടാ പറഞ്ഞത്, നീ പോയി കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കണ്ടേ, വിളിക്കവളെ, ഇല്ലെങ്കിൽ ഞാൻ വലിക്ക് പുറത്തേക്കിടും. നാണമല്ലേ തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലപേശൻ. ഇവനാണ് അവളുടെ പുതിയ സംബന്ധക്കാരൻ, അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിന് വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി നീ. എന്തറിയാം നിനക്ക് ഒരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം വിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടികൂടാ. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ. ആളെ ഇപ്പഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ. Oh!
നോക്കി കണ്ടെടുത്തിട്ട് പോടോ. ഇവന് കിട്ടിയത് പോരാ. ചത്തുപോയ ഭർത്താവിന്റെ ചേട്ടനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിട്ട് മാറിയെന്ന് രസിക്കാവള്. ഒരേട്ടൻ ഒരമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരു ഏട്ടൻ ഇപ്പൊ കിട്ടാൻ പോകുന്ന പണത്തെ പറ്റി അറിഞ്ഞപ്പോ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. താലി കെട്ടിയെന്നൊരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ. ശരിയാണ്, ആ അവകാശം പറഞ്ഞു ഞാൻ തൃക്കങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം, അതിന്നൊരു ചില്ലി കാശു പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. ഞങ്ങളിപ്പോ അടുത്ത മൂന്നുള്ള ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലും നഖങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന ഒരു യക്ഷിയെ പോലെ സുന്ദരമാണ് ഈ സ്ഥലം. പ്രിയപ്പെട്ട വിമല, അടുക്കു മുമ്പേ നിന്നെ വിട്ട് പോരേണ്ടി വന്നെങ്കിലും മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെയുണ്ട്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമെന്ന് അറിയാം. നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്നു. നിന്റെ മാത്രം നന്ദു. നിന്റെ ചരക്കിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സാറില്ലടാ, നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ പ്രസവം അറിഞ്ഞിട്ടാ ഞാൻ ലീവിന് പോയത്. മാസം തികയാതെ അവള് പ്രസവിച്ച് കുട്ടിയൊന്നും എടുക്കാൻ പോലും പറ്റാതെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്നതും കണ്ടോടാ ഞാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ലടാ. താലി കെട്ടിയതേ ഉള്ളു പീറ്ററേട്ടാ. പന്തലിൽ നിന്നിറങ്ങി പോന്നതാ. അവളെ ശരിക്കൊന്ന് കണ്ടത് കൂടിയില്ല. നന്ദോ സത് ആരാം കാ സമയ ഖതം അഗല ജഗ കെ ലിയേ മോ. യെസ് സർ. പീറ്റർ ജൽദി. चारों तरफ देखो, अपने अपने पोजीशन ले लो. जल्दी चल पीटर. पीटर
चलो सब लोग चलो यहां से पीटर कमॉन कमॉन पीटर पीटर कमॉन आई से कमॉन सर Still on. Detailed report follows. Over. Full. Nandu, छोड़ो उसको. अपने आप को संभाल करो. ऐलोन चेयर दे. मारेगा. No. ये वर करिया हम मेरे बड़े ओल्ड चिरकी नंदु. नम्मल देंगे अच्छे बच्चे लोग वाइस रख के ला. जो अंडा रखते हैं नेट्टी ओल्ड चेयर बड़े मारे सत्य मरे. नंदु निराई तेरे बाती क्या न वक्र में क्या न नमक अधिकार वाला. उन लोगों को कहाँ छुपा के रखा है? मैं आखिरी बार बोल रहा हूँ. नहीं तो इसको गोली मार के उड़ा दूंगा. Nandu, put your gun down. Put your gun down. സമയം ഒരുപാടായി പിന്നെ എന്താണ് വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ഈ പട്ടാളക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെടിവെച്ചു കൊല്ലുന്നവർ അവരെ കൊന്നുകൂട്ടിന് കിട്ടുന്ന വീരശൃംഖലകൾക്കൊന്നും പട്ടാളക്കാരൻ്റെ മനസ്സിൽ തീയണക്കാനാവില്ല ജീവന്റെ അവസാന തുടിപ്പിലും ദയനീയമായി നോക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്നൊരു ശത്രുതയില്ല പകയുമില്ല ഏത് വേഷം കെട്ടിയാലും എവിടെ പോയി ഒളിച്ചാലും നിമിഷ നേരം കൊണ്ട് കൺമുമ്പിൽ തെളിഞ്ഞു വരും വിടില്ല ജീവിതാന്ത്യം വരെ വിടില്ല അണ്ണാ സമയം ഒരുപാടായി നമുക്ക് താഴെ പോവാം നീ എന്നെ സമയത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട അതോ ഞാൻ വല്ല മദ്യപിച്ച് മതോന്മത്തനായി വല്ല ധാരണയുണ്ടോ നിനക്ക് അതല്ല അണ്ണാ വാ നീ വയ്ക്കോ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പോവാ അണ്ണം വാ പൊയ്ക്കോടാ Thank you.
ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ. വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ നിയന്ത്രണം വിട്ടു. വിമലെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണ പന്തലിൽ നിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടതുകൂടിയില്ല. സങ്കടമുണ്ട്, അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ എന്നോർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവും. വരട്ടെ, ഒന്ന് രണ്ടടുത്തൂടി കളക്ഷന് പോകാനുള്ളതാ. സത്യം പറ, അച്ഛൻ എവിടെ? അറിയില്ല. കള്ളം പറയരുത്, അച്ഛൻ എവിടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം മായ്ക്കും. സത്യം പറ, അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? സത്യം പറ, അടിച്ചിന്റെ കരണം പറ്റിക്കും. മനസ്സിലായി? എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ, പണിക്കാരുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കയ്യിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്കേ. ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്? മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡി ഇല്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. പൊക്കിളിട്ട് പതിനാല് ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പൊ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം, ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്തുള്ളൂ. പ്രകൃതി വിരുദ്ധമല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ. എന്താ സാറേ ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചല്? ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ. കുറെ പട്ടാളക്കാർ ഇവിടെ കുറ്റി മറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ? മോനെ, പൊതുപ്രവർത്തക നാട്ടുകാർ നിനക്ക് ഓമനിച്ചെന്ന ഈ നേതാവ് പെട്ടുണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റും. ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ, അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ എന്താ സാറേ പ്രശ്നം? അറിഞ്ഞാ നിങ്ങളെ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാ ഞങ്ങളുടെ പോസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം, സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാ ഞങ്ങൾ എവിടെയും കയറും. Thank you.
മുഖം കാണാല്ല. ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുട്ടിൽ താഴെ വെടിവെക്ക്. അയ്യോ, വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളൻ ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഒരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. ഭർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന്റെ മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ. ക്യാമ്പിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനു വേണ്ടി എല്ലാരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനൊരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാളക്കാരൻ തന്നെ കാര്യം ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന്റെ അത്രേ ഉള്ളൂ. എന്തൊക്കെ എന്റെ സാറേ വിശേഷം? അല്ല, ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാര. എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ, എനിക്ക് ചൊറിഞ്ഞേറി പറഞ്ഞിട്ട് അതാ പട്ടാള മേധനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ്, നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി, നമ്മുടെ രണ്ട് മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, എന്റെ ചെമ്പകം. എന്താ എന്താണ്ടേ? അയ്യോ, പാമ്പ് എവിടെ? അകത്ത്, ഉത്തരത്തില്. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ് കുട്ടി, പേടിക്കണ്ട. വല്ല വള്ളിയോ വേറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയോ? അല്ല, ഞാൻ കണ്ടതാ, ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിക്കാ. എവിടെ പാമ്പനെ കണ്ടത്? ദാ അവിടെ. കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തെ നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. കരഞ്ഞേ സർ, പോയാ റാപ്ലിംഗ് ഉൾപ്പെടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട, അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പിടിച്ചിരിക്കും. ഞാൻ കയറിയപ്പോ സാർ. വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ കുട്ടി, ഭയപ്പെടണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ. പറ്റിയില്ല സാർ. ഓക്കെ ഓക്കെ, കേട്ടി സാർ. റെഡി സാർ? 1 2 പുൾ. ആ, ബാലൻസ് റെഡി സാർ. ഓൾ സാർ, ലെഫ്റ്റ് സ്വിംഗ്. ആ, ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരേ ഏടി വെച്ച് കയറിയാ മതി. മിണ്ടായിട്ടാ.
അവിടെ ഇരുന്നോട്ടെ സാർ, ഒരു സെക്കൻഡ്. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ. അതെ അതെ, കാരൊന്ന് സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ, അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തിരുമ പെണങ്ങല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈടെയായിട്ട് ഒരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ കോട്ട കോട്ടക്കോടാ. നാളെ തിരുമാമട്ട് എന്നെ വിളിക്കേ, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ പരമശിവനല്ലേ, പാമ്പിനെ വിളിക്കാം. ജാലക
ദുഃഖം തിരയുകയാ. എന്റെ വീടിന്റെ കാശൊന്നില്ല, എന്റെ ശവം എടുക്കൊണ്ടിരിക്കുന്നേ സാർ. അയാളെ ഇങ്ങോട്ട് വിട്ടേ സാർ. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം? ഇല്ലേ കളി പിടിപ്പിക്കും കുമാരൻ. എന്നാ പാ തന്നേക്ക. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ, പട്ടാളക്കാരും മനുഷ്യൻ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക, നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളന്ന് അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുമായിരുന്നു, ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരായി ചതിയത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം, അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവിറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പഠിക്കൽ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്ന. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീനെ പിടിക്കാൻ വേണ്ടി ആരോ എന്താ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലൊന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയുടെ വെള്ളം എടുക്കണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെയല്ലേ കിട്ടുന്നത്.
ഇതായി ഇത് കണ്ടില്ലേ ആരോ വിഷക്കലത്തിരിക്കാ മീൻ പിടിക്കാൻ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിന്റെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമ ആയിരിക്കും. നഞ്ചു കാലിക്ക് മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ട് ഒന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിപ്പിച്ചിട്ട് വിടാറ്. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലോ. ഹായ് ഷോക്കില്ല. കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണ്. ഈ പട്ടാള പരിശോധനകൾക്ക് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാര് കഴുതകളും ഒരു തവണ രുചി അറിഞ്ഞതാണേ. എന്തോടെ ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ. എന്തായാലും കൊണ്ടുവന്നില്ലേ? നാളെ കുപ്പിയിലോട്ടാ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ലേ വർച്ചോനെ? ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ആവോ ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരും കേട്ടോ. എനിക്ക് വൈകോടെ ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് വരാം. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകുവഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. ചൂണ്ടയിലേ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ, നിന്ന് കുറുകിടണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല കുമാരൻ പറഞ്ഞെടുക്കുന്നത് വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരെ അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമിനകത്ത് കരുതുന്ന തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് തൂക്കി പിടിച്ചിരുന്ന് കൊറേ നേരമായിട്ട് വെയിലും ഉള്ളതാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ? തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തൊരു ജവാന്റെ പിതാവേ അവര്. അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്. മോളെ, നമ്മുടെ ഉൾച്ച സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കേക്ക്. This is Dara, this is Thirumal Kendra. You go and watch, okay? Okay, come on. Take it one. 1 minute. വലിക്കല്ലോ ഇത് സായിപ്പത്തില്ലാന്ന് പറഞ്ഞ കഴുത്തെ കയറാൻ വന്നേക്കത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു ചൂട് കണ്ട് കളിച്ചാ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല. കഥകളിക്കൊരു പ്രശ്നമില്ലേ? വാദ്യക്കാരും മേളക്കാരും ഒക്കെ അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കഥകളി തന്നെ വേണോ? വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. Thank you.
എല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്ത് മാങ്ങണ്ടിയണോ? ഇത് നെല്ലുണ്ടാക്കിയതാ. Stop it! Namaste, namaste. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. Saipe? No, no, Saipe. This is Kathakali. 20 years Kathakali. 20 years Kathakali? Yes. And amme. Nidhi. Yani, you bashanathinu vendittulla oru erpadanal endu verunnilla. Don't do that again. മനസ്സിലായി? മലയാളം അറിയാലേ. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? ഓ, അത് കൂടെ കളിക്കത്ത കുഴപ്പമുള്ളു. പല്ലത് പറഞ്ഞിട്ടാളാ ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ നേരത്തെ പറയൂ. എവിടെ നേരെ? ഇവിടെ വെളിയുണ്ട്. എവിടെയുണ്ട്? ഇവിടെയുണ്ടെന്ന്. എവിടെയുണ്ട്? വിളിക്കാനാ പറഞ്ഞത്. ആയിരല്ലേ ഇത്. ആ, ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം. വാ, കമ ഓൺ. സർച്ച് തിരക്കൂട്ടല്ലേ. ഡേ, ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഇതെന്തെന്നില്ല, അവത്തഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ. ഇവിടെ പതിവായിട്ട് സായിപ്പുമാര് വരാം. മൂന്ന് പേര് വന്നു, അവരിപ്പൊ തന്നെ പോയി. എന്റെ പൊന്നു സാറെ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പൊ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? പറയില്ല അല്ലേ. നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോ ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്നറിഞ്ഞ് ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പിരികേറ്റി കൊണ്ടുവന്നിരിക്ക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി ഇവിടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാം. താനെന്താണോ മരിച്ചത് പറയാൻ പോവാ? അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ, കളരിലേക്ക് വാ. ഇപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ? അതൊക്കെ പോട്ടെ, ഒരപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരേ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരെ നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താലേ. പ്രായം തന്നെ പറഞ്ഞാ വേണ്ട. ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തിക്കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? ഐ പി സി സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺപാണി. എന്റെ നായരെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം, എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്, ഒരേ ഒരു മോളാ. ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ?
ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകളൊരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു, എനിക്ക് എന്റെ മോളുടെ ഇഷ്ട വലുത്, എനിക്ക് ആകൊരു മോളാണേ, ജാതിയും അതൊരു പ്രശ്നമല്ല, എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണിക്കരേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, കണക്ക് പഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലം കൊണ്ട് അനുഗ്രഹം വാങ്ങിക്ക. ഹമേ ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുക്കൈ. പട്ടാർത്ഥ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നായര് വിഷമിക്കണ്ട, നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബടാഖാന. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലി മെല്ലി മുല്ലി നക്ഷത്ര പക്ഷി. ¡Gracias!
കാതിലെ അണിമുത്തു കൊറുക്കാൻ ആദ്യം വന്നതൊരറയിനെ തട്ടാൻ കാക്ക കറുമ്പികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണം ിലെ അണിമുത്തു കൊറുക്കാൻ ആദ്യം വന്നതൊരറയണ തട്ടാൻ കാത്ത കറുമ്പികൾ അണിയിച്ചു കൊടുക്കും അരഞ്ഞാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ സാറേ ഞാനൊരു പൊതുപ്രവർത്തകനാ എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി ഇത് പട്ടാളക്കാമ്പാ ഇവിടെ പ്രസംഗം വേണ്ട പൊന്നാരിമംഗല അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ അതെ എങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗൽ രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോ യാദൃശികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ് ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചമച്ചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മോനെ മൊയ്തീനെ പറയ് ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത് പഠിച്ചോനാണ് സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ പിലാക്കണ്ടി എന്റെ പൊന്ന് സാറുമാർ അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെ വീട്ടിൽ വന്നത് അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത് എനിക്കറിയില്ല സാറേ അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുപരിച്ചിട്ടുണ്ട് ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊടുത്തു എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു ആ പിന്നെ പാർട്ടി യൂത്ത് വിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശ യാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവരെ കണ്ടെത്താൻ തിരിച്ചറിയോ അറിയാം സാർ അതിലൊരുത്ത ഹിന്ദിക്കാരനാ ചോദിച്ചപ്പോ ഹൈക്കമാൻഡിൽ നിന്നാ പറഞ്ഞേ താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പൊഴിയോർത്ത സ്ഥലം വാങ്ങിയത് അവരായിരിക്കാം അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും വളരെ അപകടകരമായ ഒരു ഉദ്ദേശം അന്ന് പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് നഞ്ചു കലക്കിയതുകൊണ്ടല്ല ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളും സയനൈഡിന്റെ പ്രസൻസ് നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു തന്നെയുമല്ല ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം ഇതൊന്നും നമുക്കറിയില്ലല്ലോ പഠിച്ചോനെ നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം എന്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടി ഉണ്ടാവും തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയായിരിക്കണം ഇതിന്റെയും പിന്നിൽ പക്ഷെ സാർ ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് അവരെന്നെ തയ്യാറാവോ സായുധമായ ഒരു അറ്റാക്ക് അല്ല കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ കണ്ട നന്നായി കാണാതെ പോകേണ്ടി വരുന്ന വിചാരിച്ചേ ഞാൻ നാട്ടിലേക്ക് പോവാ എനിക്ക് വേണ്ടി ഇങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണേ
തലയ്ക്കോട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ. അമ്മയ്ക്ക് വിമലയെ കാണുന്നുണ്ട്. ആരെങ്കിലും കണ്ട എന്റെ കച്ചവടം അതോടെ തീരും. കണ്ടല്ലെങ്കിൽ ചെത്തു കാറിലും ഞാനും എന്റെ വിശ്വനാണെന്ന് പറയണം. ഈ വിശ്വൻ ആരാ കരുതി പോണോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞത്? കൃഷ്ണപുരം ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് ഒന്ന് മുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. അന്ന് ഇതുപോലെ നല്ലതൊന്നും കിട്ടാതെ വന്നപ്പോ കൊട്ടുകൂടി വേരൂന്റെ മൂല വെട്ടി വായിച്ചരച്ച് ബോധം വന്നപ്പോ കയ്യില് സസ്പെൻഷൻ ഓർഡർ. എന്റെ ജോലി ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ കുമാരൻ ഇവിടെ ഒരു മദ്യപ്പുഴ ഒഴുക്കും. ചേട്ട ഇതങ്ങോട്ട് വലിച്ചേ. ഇനി ചേട്ടൻ എന്തിനാ ജോലി? കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളല്ലേ. സാധനമുണ്ടോ? സാധനോ? എന്ത് സാധനം? ഞാനാ പരിപാടിയൊക്കെ എന്നെ നിർത്തി സാറേ. പേടിക്കണ്ട, കുഴപ്പത്തിനല്ല. അത് ശരി, ഭാരതപ്പുഴയിലേക്ക് മണൽ നിറക്കുക. അല്ല, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനത്തെ കുപ്പിയും കാര്യമായി സാറേ. മെസ്സേജ് ബോൾത്താ ഹെ കൽമെ ദേ ദൂംഗ ജറൂർ ദേ ദൂംഗ. ഹലോ. യെസ്. വിളിച്ചത് എങ്ങടെ നാടിന്റെ വരുമോനെയാ, പട്ടാള വരുമോൻ? മരുമോൻ സാറിന് കുടിക്കാൻ കിട്ടാതെ പൊന്നാരുമെങ്കിൽ താരും കുടിക്കില്ല. ഈ ഞാൻ പോലും സാർ ഇറങ്ങി വന്നാട്ടെ. വരണം സാർ. താഴോട്ട് ഇറങ്ങിയാൽ പുഴക്കരയിൽ നല്ല കാട്ടുകൊണ്ടിരുന്ന് വീശാം. ഒരു സ്റ്റാർ ഹോട്ടൽ ലീസും കിട്ടുകയില്ല. വരണം, പെട്ടെന്ന് പോവാം. മുസാഫോയാരോ നിങ്ങൾ ഈ നാടിന് പറ്റിയ വരുവാൻ തന്നെ വന്നി സാറേ. പക്ഷെ മറ്റവരുണ്ടല്ലോ, അച്ഛറ്റ പട്ടര്, അവൻ നാറിയ അച്ഛാതീയനാ. താൻ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ പട്ടാഭി സാറിനെ തൊട്ടുള്ള കളി വേണ്ട. പിന്നല്ലാതെ ആ ആഭാസനന്ദന എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ പുറകെ നടക്കുന്നത് കെട്ടാനല്ലെന്ന് ഉറപ്പാ. ഇനി കെട്ടാനാണെങ്കിൽ തന്നെ കെട്ടിയും ചത്ത ഒരു തന്നെ വേണോ പറയൂ? അതൊന്നും അല്ല, അടുപ്പം കെട്ടാൻ തന്നെയാ. പക്ഷെ സ്നേഹം കൊണ്ടല്ലെന്ന് മാത്രം. കിട്ടിയാലെ നഷ്ടപരിഹാര തുകയും കൂടെ അടിച്ചെടുക്കാവല്ലോ. ഒരു വെടിക്ക് കിളിപോലൊരു പെണ്ണും ഒപ്പ ലക്ഷക്കണക്കിന് രൂപയും. എന്ത് പട്ടാളത്തിന് എന്ത് കാശ് കിട്ടിയ പുളിക്കോ? ആരും കൊതിച്ചു. അയാൾ പണത്തിന് വേണ്ടി ചതിക്കുന്നു. എന്റെ പട്ടാഭിസാർ പണം മോഹിച്ച് നടക്കണമെന്നു. നിനക്കൊന്നും അറിയില്ല അയാളെ, ആർക്കും അറിയില്ല അയാളെ. കിട്ടുന്ന ശമ്പളം മുഴുവൻ അംഗഭംഗം വന്ന പട്ടാളക്കാർക്കും മരിച്ചുപോയവരുടെ ഭാര്യമാർക്കും അയച്ചു കൊടുക്കാ. പാവം, എനിക്കും അയാൾ പറ്റിക്കാന്നല്ലേ. എടോ വിമലയെ പട്ടാഭിസാർ തന്നെ കെട്ടും. തന്റെ ഭാര്യയുടെ അനിയത്തിയെ പട്ടാഭിസാർ തന്നെ കെട്ടണം. അയാളാ കെട്ടേണ്ടത്. ആ മനസ്സ് നീറുന്ന എനിക്കറിയാം. അങ്ങേരുടെ കൈകൊണ്ടാ നന്ദു മരിച്ചത്. ആ കൈകൊണ്ട് അവന് ജീവൻ എടുത്തത്. അങ്ങേര് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കണം. ഗണപതി പാരിന്റെ അധിപതി, കൊമ്പാർന്നുണരണ മൻവീ
വൻകുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ പന്തളനാഥൻ വൻകുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ ഓദയാമയ പരാൽ പര ശരണടവങ്ങളോടെ നീക്കമേ ഓദയാമയ പരാൽ പര ശരണടവങ്ങളോടെ നീക്കമേ ഒരു നെയ്തിരിക്കു പകരം എരിഞ്ഞു മരജന്മമെന്നുമൊരും നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും നമ്മുടെ റെജിമെന്റിനും അറിയാം. പക്ഷേ ഹയർ ഫോർമേഷനും ജാക്ക് ബ്രാഞ്ചിനും അതറിയില്ല. നിങ്ങളുടെ ഈ സൈലൻസ് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ സഹോദരൻ വിശ്വനാഥന്റെ കംപ്ലൈൻസിനെ സത്യമാക്കും. സോ യു ഹാവ് ടു സ്പീക്ക് നൗ. മേജർ, ഇപ്പൊ ഇവിടെയും നിങ്ങൾക്കെതിരെ പുതിയ കംപ്ലൈന്റ് ഉണ്ട്. ഒരു സിവിലിനെ കസ്റ്റഡിയിലെടുക്കുക, അതും യാതൊരു ലീഗൽ പ്രൊസീജിയേഴ്സും നോക്കാതെ, എന്നിട്ട് അയാൾ മിസ്സാവുക. കേട്ടില്ലേ പുറത്തെ ആളുകളുടെ ബഹളം? മേജർ, അന്നത്തെ എൻകൗണ്ടറിൽ വാട്ട് റിയലി ഹാപ്പൻ ബിറ്റ്വീൻ യു ആൻഡ് ക്യാപ്റ്റൻ നന്ദകുമാർ, ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി വാണ്ട് ടു നോ. വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ? ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി എക്സ്പ്ലനേഷൻ. ഐ ഓൺലി കിൽഡ് ക്യാപ്റ്റൻ നന്ദകുമാർ. ഈ കൈ കൊണ്ടാണ് കൊന്നത്. ഈസ് ദാറ്റ് എനഫ് ഫോർ യു? നൗ യു കാൻ ടേക്ക് ആക്ഷൻ. ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. കൂൾ ഡൗൺ, ജസ്റ്റ് കൂൾ ഡൗൺ. ഞങ്ങൾ താങ്കളെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ വേണ്ടി വന്നതല്ല. ബട്ട് ഡു യു നോ ദ കോൺസിക്വൻസസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ടു മീ ജസ്റ്റ് നൗ? യു മേ ഈവൻ ഫേസ് എ കോർട്ട് മാർഷ്യൽ. ഐ നോ ദ കോൺസിക്വൻസസ്, ബട്ട് മൈ സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ്സ് സ്റ്റിൽ. ഓ, ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, ഗെറ്റ് റെഡി ഫോർ എ ലോങ് ജേർണി. നാളെ നമ്മൾ ഇവിടം വിടുകയാണ്. ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ അണ്ടർ ക്ലോസ് അറസ്റ്റ്. വിമലയുടെ ഭർത്താവ് നന്ദകുമാറിനെ കൊന്നത് പട്ടാഭിസാറാണ്.
സാറ് കുറ്റം സമ്മതിച്ചു, ഇപ്പൊ ക്ലോസ് അറസ്റ്റില്ല. അതിനിടയിൽ ആ മൊയ്തു പിലാക്കണ്ടേ കാണാനില്ല, വിട്ടുകിട്ടണം എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരും. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിശ്വസിക്കണം, മൊയ്തു ഇവിടെ ഇല്ല. അത് ഞങ്ങൾക്കറിയാം. അവനെ നിങ്ങൾ എന്ത് ചെയ്തു, കൊന്നോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ? ആവശ്യം പറയരുത്. മൊയ്തുവിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള സത്യം തന്നെയാ. ചോദ്യം ചെയ്ത് പിറ്റേഴ്സ് തന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അയാൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക, അല്ലാതെ ഇവിടെ കടന്ന് ബഹളം വെക്കരുത്. അവര് ബഹളം വെക്കും സാർ, ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ ഭർത്താവിനെയാ. അതിന്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരാളെ കൊല്ലാനും പിന്നെ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വന്ന് നിൽക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അറിയാം. എവിടെ നിങ്ങളുടെ പട്ടാഭി സാറ്? എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തിനാ നന്ദുവിനെ കൊന്നെന്ന് എനിക്കറിയണം. ഇങ്ങനെ ഒരു മഹാപാവം ചെയ്തിട്ട് എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് എനിക്കറിയണം. ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന് എനിക്ക് അയാളോട് ചോദിക്കണം. വിമല കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ കേൾക്കാത്ത കുറെ ശരികൾ കൂടി ഉണ്ട്, അതുകൂടെ കേട്ടിട്ട് പോയാ മതി. സോറി സർ, ഞാൻ നമ്മുടെ പീറ്ററേമാരും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സർ. റിലാക്സ് റിലാക്സ്, ഇന്ന് പീറ്റർ ആണെങ്കിൽ നാളെ നീയോ ഞാനോ ആകാം. അത് പട്ടാളക്കാരന്റെ വിധിയാണ്. നാടിന് വേണ്ടി കൊല്ലാനും ചാവാനും പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. രാജ്യത്തിന്റെ ശത്രുക്കളെ കൊല്ലുമ്പോഴേ നമ്മൾ ധീരന്മാരാവുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കൊല്ലുമ്പോൾ നമ്മൾ കൊലപാതകങ്ങളാവുന്നുള്ളൂ. നീ ധീരനായ ഒരു പട്ടാളക്കാരനാണ്. മറ്റുള്ളതെല്ലാം മറക്കണം, മറന്നേ പറ്റൂ. ബി ബ്രേവ്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അറ്റാക്ക്. കോളനിക്കുള്ളിൽ വെച്ച് അവരത് ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഞങ്ങളുടെ സൈഡിൽ ഒരുപാട് പേര് മരിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇന്റലിജൻസ് സോഴ്സ് റിപ്പോർട്ടിൽ വന്നൊരു പിഴവ്. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആയുധങ്ങളും ആളുകളും അവരുടെ സൈഡിലുണ്ടായിരുന്നു. വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ച് ഞങ്ങൾ റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.
ദിവസവും ഞാൻ ജീവിച്ചിരിക്കില്ല, കൈ കിട്ടി അവനെ വെട്ടി നിർക്കും. എന്നെ കൊന്നു വന്നേക്കും സാർ. ഏറ്റവും വലിയ ദയായിരുന്നു അത്. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഇനി വിമല സാറിനെ കാണണം. അനിവാര്യമായി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും സത്യം അറിഞ്ഞ വിമലയുടെ മുഖം സാറിന് ഒരു ആശ്വാസമായിരിക്കും. സംശയിച്ച സത്യ എന്നെ അന്ന് കാണാൻ വന്ന ഒരു കുഴപ്പക്കാരൻ തന്നെയാ. എന്റെ പേരിൽ സ്ഥലം വാങ്ങിച്ചതും തലപ്പാറശ്ശേരിയിൽ കുഴപ്പമുണ്ടാക്കിയതൊക്കെ അവരാ. നാളെ കൃഷ്ണപുരം അമ്പലത്തിലെ ഏകദേശിയാ. ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ ടാങ്കിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യണേ. ഇന്ന് രാത്രി വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കാൻ അവർ പരിപാടി ഇട്ടിരിക്കുക. എന്നെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരാ. ഉടനെ അവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഏകദേശിക്ക് വരുന്ന 10,000 ആളുകൾ മരിക്കും. അതിന്റെ പേരിൽ നാട് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാവും. അത് തന്നെ അവരുടെ ഉദ്ദേശം. പട്ടാഭി സാർ അവിടെ Oh!
അടുത്ത ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊട്ടി തകരും. തകർക്കടാ, തകർക്ക്. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നീ ഇതിനകത്ത് കലക്കിയിരിക്കുന്ന വിഷം കഴിച്ച് പതിനായിരങ്ങൾ മരിക്കരുത്. അവരുടെ മരണത്തിന്റെ പഴിപേറി പിന്നെയും പതിനായിരങ്ങൾ തമ്മിൽ തെളിച്ചാകരുത്. അതുകൊണ്ട് നീ ഇത് തകർക്കണം. തകർത്തേ തീരൂ. പറ്റുന്നില്ലല്ലേ? തകർത്താൽ നിന്റെയും നിന്റെ ആളുകളുടെയും പദ്ധതി നടക്കില്ല. അതുകൊണ്ട് നീ തകർക്കില്ല, പക്ഷേ ഞാൻ തകർക്കും. എനിക്ക് തകർത്തേ പറ്റൂ. നീ വേണം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. ഇത്തവണ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചതാ. നീ ഇടയ്ക്ക് അമ്മയെ ഒന്ന് കാണണം. നന്നായി. പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിമലയുടെ മുന്നിൽ നാടകം കളിച്ചതും എല്ലാം മറച്ചു വെച്ചതും രക്ഷഭയന്നോ കുറ്റബോധം കൊണ്ടോ അല്ല. ധീരനായിരുന്നു നന്ദു. അവന്റെ വീരമരണം ദയാവധമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാ നന്ദുവിന്റെ വിധവയാണ് വിമലൻ എന്നറിഞ്ഞപ്പോ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു. എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാ കരുതിയത്. പക്ഷേ ഒരു ദുരന്തത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന വിമലയെ കണ്ടപ്പോൾ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. കാലം 6 മാസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കുറ്റവിമുക്തിയുടെ പുണ്യസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാഭിരമന് പുതിയ കർമ്മകാന്ഡത്തിലേക്ക് യാത്ര തുടരേണ്ടി വന്നു. അകലെ തന്നെ കാത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ഭൂമികയിലേക്ക് പുറപ്പെട്ട അയാൾക്ക് നെഞ്ചുരുകി യാത്രാമൊഴി പറഞ്ഞു പൊന്നാരിമംഗലം.